ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. ഗൈസ്, ഇന്ന് പ്രതീക്ഷിക്കാതെ കയ്യിൽ കിട്ടിയതൊരു ഇലക്ട്രിക്കൽ വണ്ടിയാണ്. കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ എസ് യു വി ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതൊരു ചൈന മേഡാണ്, ഒരു ചൈന കമ്പനിയുടെ എം ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെഹിക്കിളാണ്. കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. നമ്മളെ കയ്യിൽ നിലവിലുള്ളത് കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണ്. സോ ഈ വണ്ടിയുടെ ഒറിജിനൽ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു ചൈനീസ് ഇലക്ട്രിക്കൽ കമ്പനിയാണ്. അതായത് അവരുടെ ഫസ്റ്റ് വണ്ടിയാണോന്ന് അറിയില്ല, എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതാണെന്ന് കണ്ടോളൂ. ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള, എൻ്റെ മോനെ എന്താണ് ഫുള്ളി, എന്താ പറയുക, ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും എല്ലാം ഭയങ്കര പക്കായിട്ടുള്ള സെറ്റപ്പാക്കിയിട്ടാണ് കൊടുത്തത്. ആ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കി കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി സാധനം. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു 4x4 വണ്ടിയാണ്, ഫുൾ ഓൾ വീൽ ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓഫ് റോഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇതെടുത്തിട്ടുള്ളത് ഗൈസ്. അപ്പം നമ്മൾ ഡാമിൻ്റെ സൈറ്റിൽ നിന്ന് നേരെ നമ്മൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റോഡ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഏതായാലും പോവുകയല്ലേ, നമുക്ക് ഈ പാലം കിടക്കണം. നമുക്ക് താഴെ ഭാഗത്തുള്ള ആ റോഡ്, ഒരു റോഡില്ല അവിടെ, അത് നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം ആ ഒരു പുഴ. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് അറിയണമല്ലോ, ഇനി ഫുള്ള് വെള്ളത്തിൽ ഇറക്കുമ്പോൾ അത് അടിച്ച് പോകുമെന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. സാധാ ഇലക്ട്രിക്കൽ വണ്ടിയാ, ചിലപ്പോൾ ഫുള്ള് വെള്ളത്തിലിറക്കിയാൽ ചിലപ്പോൾ തീരുമാനമാവും, അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും എന്ന് നോക്കാം. കുഴപ്പമൊന്നുമില്ല, വണ്ടി കയറുന്നുണ്ട്. വണ്ടി അതെന്താണെന്ന് വെച്ചാൽ അവിടെ വലിയൊരു കുഴിയുണ്ട്, ഒരു കട്ടിങ് ഉണ്ട്, അതുകൊണ്ടാണ് വണ്ടി കയറി വരാത്തത്. പൊളി പൊളി പൊളി, സംഭവം പൊളിച്ചു. പിന്നെ ഒറിജിനൽ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഒറിജിനലും കാട്ടി കുറച്ചൊരു മോഡിഫിക്കേഷൻ കുറവാണ്. ഒറിജിനൽ വണ്ടി എൻ്റെ പൊന്നു ഭയങ്കര മോഡിഫിക്കേഷൻ ആട്ടോ, ഭയങ്കര മോഡിഫിക്കേഷൻ എന്നല്ല, അതിൻ്റെ ടോട്ടൽ ലുക്കേ അങ്ങനെ തന്നെയാണ്. വമ്പൻ, എന്താ പറയുക, ഒരു ഒരു പവർഫുൾ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് സൗണ്ടില്ല, തീരെ സൗണ്ടില്ല. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോൻ്റെ സൗണ്ട്, നമ്മുടെ മെയിൻ വീഡിയോയുടെ സൗണ്ട് കുറച്ചിട്ടാണ് ചെയ്യുക. സോ ഇതിൻ്റെ സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തീരെ സൗണ്ടില്ല. ഫുള്ളി ഇലക്ട്രിക്കൽ ആയതുകൊണ്ടായിരിക്കാം സൗണ്ടില്ലാത്തത്. സോ ഇനി നമുക്ക് ഓൾ ടെറൈൻ ടെസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ റിവർ ക്രോസ് ചെയ്തു കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമ്മൾ ഒരു ഓഫ് റോഡ് പ്ലാൻ ചെയ്യണം. ഓഫ് റോഡിന് പറ്റിയ റോഡ് നമ്മൾ നോക്കി പോവുകയാണ്. ഇവിടെ അടുത്തൊരു കോറി വരുന്നുണ്ട് ഗൈസ്, അപ്പോൾ നമുക്ക് കോറിയിലേക്കുള്ള വഴി ഏതാണെന്ന് നോക്കിയിട്ട് വേണം പോവാൻ. ഇനി ഇതിലിറങ്ങി നോക്കണോ, ഇതിലിറങ്ങി നോക്കാം നമുക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ് കോറി. അപ്പോൾ അതായത് കാണാനാണ് കോറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കോറി വഴി പോയി കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. സോ കാണാനും നല്ല രസമാണ്. അപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന മച്ചാന്മാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എം ഹീറോ. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് എം ഹീറോ ആണോ എന്ന് അറിയില്ല, എന്തായാലും എം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ എംബ്ലം വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലെ എംബ്ലം വരുന്നത് എം എന്ന് പറഞ്ഞിട്ടാണ്. ഹീറോ എന്ന് നമ്മളാ ഒരു ഇതിൽ കണ്ടത് മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ എനിക്ക്, ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതും അത്തരത്തിലുള്ളൊരു സെർച്ച് റിസൾട്ടാണ്. അപ്പോൾ കമ്പനിയുടെ പേരെന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല, ജസ്റ്റ് വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് തന്നെന്ന് മാത്രം. എനിവേ, വണ്ടി സംഭവം പറയുകയാണെങ്കിൽ ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണ്, കിഡ്ഡെല്ലാം വണ്ടിയാണ്. ഇനിയിപ്പോൾ അതിപ്പോൾ ഒറ്റ ചാർജിൽ എത്ര പോകുന്നു നമുക്ക് അറിഞ്ഞൂടാ സത്യത്തിൽ, അതൊന്നും നോക്കിയിട്ടില്ല, ഡീറ്റെയിൽസും നോക്കിയിട്ടില്ല. അപ്പം സ്നോ റണ്ണർ കളിക്കുന്നവർക്ക് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ചോളൂ, നിങ്ങൾ കളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ MB നഷ്ടപ്പെട്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോറി ഇതാട്ടോ, നമ്മൾ കോറി ശരിക്കും ഈ വണ്ടിയല്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതിന്. ഈ കോറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹെവി ലോഡ് എടുത്തിട്ടുള്ളൊരു വണ്ടിയായിരുന്നു ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ വഴി പോയപ്പോൾ എന്നാൽ പിന്നെ കോറി ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ളൊരു രീതിയിൽ വന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോസിൽ റാൻഡംലി റിപ്പീറ്റായിട്ട് നമ്മൾ റോഡുകളൊക്കെ വരും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. കാരണം ഞാൻ സ്നോ റണ്ണർ ഡൗൺലോഡ്, അതായത് പർച്ചേസ് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അത് മാത്രമല്ല, ഒരു ബണ്ടിൽ പാക്കോ അല്ല ഈ ആനുവൽ എന്താ പറയുക ഇയർ പാസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതൊന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ DLCകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതിലുള്ള DLC വെച്ചിട്ടേ കളിക്കാൻ പറ്റുള്ളൂ.
സോ അപ്പോൾ ചില റോഡുകളൊക്കെ നമുക്ക് സിമിലർ ആയിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം. അത് നിങ്ങൾ കാര്യമാക്കരുത്, ഇത് റിക്വസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വാറി ഇതാണ്. നമ്മുടെ ക്വാറിയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ ഇതാ ഇവിടുന്ന് എടുത്ത് പോവാം കേട്ടോ. നമുക്കതൊരു വീഡിയോ എന്തായാലും ചെയ്യണം. ക്വാറിയിൽ നിന്ന് കയറുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും. അപ്പോൾ അതെന്തായാലും ചെയ്യണം. ഈ റോഡൊക്കെ നോക്കി എമ്മാതിരി, എൻ്റെ മോനെ പൊള്ളിയാണ് എന്ന് പറഞ്ഞാൽ പൊള്ളിയാണ്. അപ്പോൾ ഇതാണ്, അപ്പോൾ നമ്മൾ ക്വാറിയിലേക്ക് ഇറങ്ങി, ഈ ക്വാറിയിൽ നിന്ന് മേലോട്ട് കയറുന്ന ഒരു ഇതാണ്. എനിക്ക് ഇതുവരെ ഒരു വണ്ടിക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ഇതൊരു പ്രോബ്ലംസും, അതായത് ടയറിനും അതിനൊന്നും പ്രോബ്ലംസും വന്നിട്ടില്ല. എനിവേ കിഡിലെ വണ്ടി തന്നെയാണ് കേട്ടോ, സംഭവം അടിപൊളി വണ്ടിയാണ് ഉറപ്പിച്ച്. നമുക്കിതിലങ്ങ് കയറി നോക്കാം. എൻ്റെ മോനെ കിടുക്കാച്ചി വണ്ടി കേട്ടോ. ഇത് കണ്ടാൽ ആരെങ്കിലും ഇലക്ട്രിക്കലാണെന്ന് പറയൂ. ഇലക്ട്രിക്കൽ കുഴപ്പമുണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, ഉദ്ദേശിച്ച് അല്ല. നമ്മളും ഇപ്പം ഇതിപ്പോൾ ഇലക്ട്രിക്കൽ ആകുമ്പോൾ എന്തായാലും ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കുമല്ലോ. അപ്പം ഇത് കാണുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സത്യത്തിൽ. ഞാനിത് അമ്പന ഏതോ കമ്പനിയുടെ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ചൈനൻ്റെ ഒരു കമ്പനിയുടെ വണ്ടിയാണ്. അവർ ഇപ്പോൾ ലോഞ്ച് ചെയ്ത ഡേറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിവേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. എം ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഏതാണെന്നുള്ളത്. എം ഹീറോ എന്നായിരിക്കും വായിക്കുക, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, എങ്കിൽ കൂടി ഞാൻ അങ്ങനെ വായിച്ചതെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എം ഹീറോ. എൻ്റെ മോനെ കിടുക്കാച്ച് വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. കുറച്ച് നേരം വണ്ടി ഓടിച്ചിട്ടുള്ളൂ, എനിക്ക് ടോട്ടലി വണ്ടി ഇഷ്ടപ്പെട്ടു നല്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ആ സൗണ്ട് ഉണ്ടാവില്ല, നമ്മുടെ വണ്ടിയുടെ സാധാ സൗണ്ട് ഉണ്ടല്ലോ അതുണ്ടാവില്ല, ഇലക്ട്രിക്കൽ ആയതുകൊണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു സീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് അടിക്കുക. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.